അങ്കമാലിയിൽ നിന്നാണ്. യു ഡി എഫിന് ഏറെ വേരോട്ടമുള്ള മണ്ഡലമാണ് അങ്കമാലി. അതുമാത്രമല്ല ഒരു സെന്റർ എന്നൊക്കെ പറയാം, ഇല്ല ചാലക്കുടി മണ്ഡലത്തിന്റെ ഒരു കേന്ദ്രം എന്നൊക്കെ പറയാവുന്നത് അങ്കമാലിയാണ്. അങ്കമാലിയിൽ നിന്നാണ് സഭയുടെ വോട്ടുകൾ നിർണായകമാകുന്ന സ്ഥലമാണ്. കത്തോലിക്ക സഭയുടെ വോട്ടുകൾ മാത്രമല്ല യാക്കോബായ സഭയുടെ വോട്ടുകളും ചാലക്കുടി മണ്ഡലത്തിൽ അതിനിർണായകമാണ്. ബെന്നി ബെഹനാൻ യാക്കോബായ സഭയിൽ ടോം, പക്ഷേ അവിടെ ഇത്തവണ അസാധാരണമായ ചില സംഭവങ്ങളാണല്ലോ. ഇപ്പോൾ 2020 സ്ഥാനാർത്ഥി വന്നതോടുകൂടി അത് യു ഡി എഫിന് എതിരാകും, 2020 പിടിക്കുന്ന വോട്ടുകൾ യു ഡി എഫിന്റെ വോട്ടുകളായിരിക്കും എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തൽ തുടക്കം മുതൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെയാണോ കാര്യങ്ങൾ പോകുന്നത്? ബെന്നിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ ഇപ്പോൾ ഈ അവസാന ലാപ്പിലേക്ക് വരുമ്പോൾ? മഞ്ജുഷ്, അപർണ, ഈ അങ്കമാലി ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രം നമുക്കറിയാം. 2009 ചാലക്കുടി ലോക്സഭാ മണ്ഡലം രൂപീകൃതമാകുന്നത്. 2009 അന്ന്, അതായത് യു ഡി എഫിന്റെ ഒരു ഉറച്ച കോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചാലക്കുടിയിൽ കെ പി ധനപാലൻ അന്ന് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നു. പക്ഷേ 2014 അട്ടിമറി വിജയം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നസെന്റ് വിജയം നേടുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബെന്നി ബെഹനാൻ യു ഡി എഫിന് അത് തിരിച്ചു മണ്ഡലം തിരിച്ചു പിടിക്കുന്നു. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം അറിയാം, 132,000 വോട്ടിനാണ് ബെന്നി ബെഹനാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷേ കഴിഞ്ഞ തവണത്തെ 2019 തെരഞ്ഞെടുപ്പിന് സമാനമായിട്ടുള്ള സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. കടുത്ത മത്സരം എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി സി രവീന്ദ്രനാഥ് വന്നതോടുകൂടി, രവീന്ദ്ര മാഷ് വന്നതോടുകൂടി ഇവിടുത്തെ സാഹചര്യം തന്നെ മാറുന്നു. അതായത് കടുത്ത മത്സരത്തിന്റെ ഒരു പ്രതീതി ഇവിടെയുണ്ട്. സാധാരണ മറ്റു പല മണ്ഡലങ്ങളെയും ത്രികോണ മത്സരം എന്ന് വിശേഷിപ്പിക്കാമെങ്കിൽ ഇവിടെ ചതുഷ്കോണ മത്സരമാണ്. അതായത് NDA സ്ഥാനാർത്ഥിക്കപ്പുറം ഒപ്പം തന്നെ, അല്ലെങ്കിൽ ഒരു പിടി മുന്നിലാണ് 2020 എന്ന് നമുക്ക് പറയേണ്ടി വരും. തുടക്കത്തിൽ ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപനങ്ങളൊക്കെ വരുന്നതിന് മുൻപ് 2020 NDA പിന്തുണ പുറമേ നിന്ന് പിന്തുണയ്ക്കും എന്ന രീതിയിലൊക്കെ ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരമൊരു സഖ്യമുണ്ടായില്ല. പിന്നീട് BDJSന് ഇവിടെ NDA ഇവിടെ സീറ്റ് നൽകുന്നു. BDJSന് സ്ഥാനാർത്ഥിയായി KM ഉണ്ണികൃഷ്ണൻ വരുന്നു. പക്ഷെ ഇവിടെ നിർണായകമായിട്ടുള്ളത് വിജയം നിർണയിക്കുന്നത് ഈ രണ്ട് സ്ഥാനാർത്ഥികളായിരിക്കും. അതായത് NDAയുടെയും 2020 സ്ഥാനാർത്ഥികൾ. സാധാരണഗതിയിൽ UDFന് വലിയ മേധാവിത്വമുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ തന്നെയും അടുത്ത മത്സരം നമ്മൾ ഇവിടെ സമീപം ഈ 2020 കാര്യം പറയുമ്പോഴും ഈ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട കുന്നത്തുനാട് എന്ന നിയമസഭാ മണ്ഡലം അവിടെയും പിന്നെ പെരുമ്പാവൂരിന്റെ കുറച്ച് ഭാഗത്തും ഒതുങ്ങി നിൽക്കുന്നതല്ലേ 2020 സ്വാധീനം? ഇതുവരെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലാണല്ലോ അവരുടെ സ്വാധീനം കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിനും അപ്പുറത്തേക്ക് ഈ അങ്കമാലിയിലേക്കും അതുപോലെ തന്നെ ചാലക്കുടി നിയമസഭാ മണ്ഡലത്തിലേക്കും ഒക്കെ വ്യാപിക്കുന്ന രീതിയിൽ 2020 ഒരു സ്വാധീനവും അവരുടെ പ്രചാരണവും നീളുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ബെന്നിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. എൻജിയെ പോലും മറികടക്കുന്ന രീതിയിൽ ഒരു പിടി മുൻതൂക്കം കൂടുതലുണ്ട് 2020 എന്നും കൂടി ടോം പറയുന്നു. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ 1.5 ലക്ഷത്തോളം വോട്ടുകൾ എന്റെ അധ്യക്ഷൻ പിടിച്ച ഒരു മണ്ഡലമാണ്. ഈ BDJS ആയതുകൊണ്ട് ആ ഒരു പ്രാതിനിധ്യം കുറഞ്ഞിരിക്കുന്നു NDAക്ക്. അത് 2020 കൂടി മുകളിൽ വരാനുള്ള ഒരു സാധ്യത വരുത്തുന്നു. അങ്ങനെയുള്ള ഘടകങ്ങൾ തീർച്ചയായും. കാരണം അപർണ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ്റെ രാധാകൃഷ്ണൻ 1.5 ലക്ഷം വോട്ടായിരുന്നു ചാലക്കുടിയിൽ BJPക്ക് വേണ്ടി നേടിയത്. ആ 1.5 ലക്ഷത്തിൽ തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു ഇടിവുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവിടെ ആ BJP വോട്ടുകൾ 2020 പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. മാത്രമല്ല നേരത്തെ മഞ്ജുഷ് സൂചിപ്പിച്ചു, ഈ പറയുന്ന കുന്നത്തുനാട് പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ മാത്രമാണ് 2020 സ്വാധീനമെന്ന്. അതൊരു വസ്തുതയാണ്. കാരണം കുന്നത്തുനാടിൽ 4 പഞ്ചായത്തുകൾ ഭരിക്കുന്നത് 2020 ആണ്. പെരുമ്പാവൂരിലെ ചില മേഖലകൾ, ചില പോക്കറ്റുകൾ 2020 വലിയ സ്വാധീനമുണ്ട്. മാത്രമല്ല യാക്കോബായ വോട്ടിലാണ്, യാക്കോബായ മേഖലയിലാണ്, ബെൽറ്റുകളിലാണ് 2020 പ്രധാനമായിട്ടുള്ള വേരോട്ടമുള്ളത്. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ അത് ബെന്നി ബെഹനാൻ ഈ യാക്കോബായ സഭാ വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് തന്നെ 2020 ഈ യാക്കോബായ വോട്ടിൽ ഒരു രീതിയിൽ ഒരു 2020 പോവുകയാണെങ്കിൽ, ചാർലി പോളിന് ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അത് ബെന്നി ബെഹനാൻ തിരിച്ചടിയാകാം. അതോടൊപ്പം തന്നെ ചാർലി പോൾ, അഡ്വക്കേറ്റ് ചാർലി പോൾ KCBC മധ്യവിരുദ്ധ സമിതിയുടെ നേതാവാണ്, കത്തോലിക്ക സഭയിലെ ഒരു അൽമായ നേതാവാണ്. അതുകൊണ്ട് തന്നെ ഈ അങ്കമാലി ആലുവ ഉൾപ്പെടുന്ന 0 മലബാർ സഭാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സ്വാധീനിക്കാൻ ചാർലി പോളിന് കഴിയുമെന്ന രീതിയിൽ കണക്കാക്കിയത് കൊണ്ട് തന്നെ, വിലയിരുത്തപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ചാർലി പോളിനെ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ 2020 പരിഗണിച്ചത് തന്നെ. ആ മേഖലയിലെ ചെറിയ രീതിയിൽ, അതായത് പരമ്പരാഗതമായി UDFനൊപ്പം നിൽക്കുന്ന സുറിയാനി കത്തോലിക്കരുടെ വോട്ട്,
അത് 2020 ചാർലി പോളിന് ലഭിച്ചാൽ അതും ബെന്നി ബെഹനാന് തിരിച്ചടിയാകാം. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ ടോം, ഇപ്പോൾ ഈ 2020 വിജയസാധ്യത ഇല്ല എന്ന് കാണുകയാണെങ്കിൽ പിന്നെ അവിടെ വോട്ട് പാഴാക്കി കളയേണ്ട എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തൽ കൂടി സഭാവിശ്വാസികൾക്കൊക്കെ ഉണ്ടാകുമല്ലോ. അവിടെ ബെന്നിയെ എന്തിനു വെറുതെ തോൽപ്പിക്കണം എന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടും ഉണ്ടാകുമല്ലോ ഭൂരിഭാഗം ആളുകൾക്കും. അങ്ങനെ വരുമ്പോൾ അത് ബെന്നിക്ക് പഴയതുപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടാകാത്ത ഒരു രീതിയാകില്ലേ? യുഡിഎഫിലേക്ക് ആ വോട്ടുകൾ പോകാനുള്ള ഒരു സാധ്യതയില്ലേ? അങ്ങനെ ഒരു ജയസാധ്യത എന്നുള്ള രീതിയിലേക്ക് ഒരു സർവേകളിലും 2020 എത്തിയിട്ടില്ലല്ലോ. അത് മാത്രമല്ല നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് യുഡിഎഫും എൽഡിഎഫും ഒരു വിലയിരുത്തൽ ടോം അവിടെ നടത്തുന്നത് ബിജെപി വോട്ടുകൾ 2020 പിടിക്കും എന്നുള്ളൊരു അങ്ങനെ ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു BDJS മത്സരിക്കുന്നു എന്നതുകൊണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സാധ്യത കൂടി ഇല്ലേ? കത്തോലിക്ക സഭാ വിശ്വാസികളുടെ വോട്ടുകൾ ഒരു എൻ ബ്ലോക്കായിട്ടൊന്നും 2020 എന്തായാലും പോവുകയില്ല. ബെന്നിയെ അത്ര ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാവുകയില്ലാതെന്ന്, കാരണം അവസാന ഈ സമയത്ത് എന്തെങ്കിലും സൂചന സഭ നൽകുമല്ലോ. തീർച്ചയായും മഞ്ജുഷ, ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലേറെ ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള അങ്കമാലി ജംഗ്ഷനിലാണ്. ഈ അങ്കമാലി ജംഗ്ഷന്റെ ഒരു പ്രാധാന്യം നമുക്കറിയാം. വിമോചന സമരകാലത്ത് വെടിവെപ്പ് നടന്ന, അങ്കമാലി വെടിവെപ്പ് നടന്ന സ്ഥലമാണിത്. തൊട്ട് സമീപത്താണ് ഈ വിമോചന സമരത്തിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികളെ സംസ്കരിച്ച ബെസിലിക്ക, സെന്റ് ജോർജ് ബെസിലിക്ക പള്ളിയുള്ളത്. ഇപ്പോഴും അത് അന്ന് മുഴങ്ങിക്കേട്ട അമ്മയെ ഞങ്ങൾ മറന്നാലും അങ്കമാലി മറക്കില്ലെന്ന ആ മുദ്രാവാക്യം ഇപ്പോഴും ഇവിടെ ചെറിയ രീതിയിലേക്ക് മുഴങ്ങുന്നുണ്ട്. അതായത് ഒരു ഇടതു വിരുദ്ധത, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്, പ്രത്യേകിച്ചും ക്രൈസ്തവ വിഭാഗത്തിനിടയിൽ. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിന് വിജയിക്കാൻ ഏതെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ, അതായത് 2020 വോട്ട് പോയാൽ അത് ഇടതുപക്ഷത്തിന് സാധ്യത ഉണ്ടാകുമെന്ന് കണക്കാക്കപ്പെട്ടാൽ സ്വാഭാവികമായും അത് ബെന്നി ബെഹനാന് തന്നെ വോട്ട് വരാം. പക്ഷേ നമ്മൾ പല ആളുകളോടും സംസാരിച്ചപ്പോഴും ബെന്നി ബെഹനാന് എതിരായിട്ടുള്ള ഒരു വികാരം ചില മേഖലകളിലുണ്ട്. പ്രത്യേകിച്ചും ഈ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ പ്രതിനിധി ആയിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ, ബെന്നി ബെഹനാന്റെ MP ഓഫീസ് അങ്കമാലിയിലായിരുന്നു. അങ്കമാലി കേന്ദ്രീകരിച്ച് അദ്ദേഹം ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിനപ്പുറം ചാലക്കുടി, കൈപ്പമംഗലം, കൊടുങ്ങല്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ബെന്നി ബെഹനാൻ എത്തിയിട്ടില്ല. അദ്ദേഹം കഴിഞ്ഞ 5 വർഷവും ഒന്നും ചെയ്തില്ല, ഒരു വികസന പ്രവർത്തനം ഉണ്ടായില്ല എന്ന് ഒരു വിഭാഗം, പ്രത്യേകിച്ചും ഇടതുപക്ഷം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അങ്കമാലിയിലെ വികസനം, അതായത് എറണാകുളം ജില്ലയുടെ ഭാഗമാണ്, കൊച്ചി നഗരത്തിന്റെ ഭാഗമാണ് ആലുവ ഉൾപ്പെടുന്ന പ്രദേശം, അവിടുത്തെ ഗതാഗത കുരുക്ക് നമുക്ക് ഈ 9 ദിവസം പോലും കാണാൻ കഴിയും. കടുത്ത ഗതാഗത കുരുക്ക് ഇവിടെയുണ്ട്. അങ്കമാലി ബൈപ്പാസ് നിലവിൽ വന്നിട്ടില്ല, ഗിഫ്റ്റ് സിറ്റി നിലവിൽ വന്നിട്ടില്ല. അതൊക്കെ ഗിഫ്റ്റ് സിറ്റി ഇടത് സർക്കാരിന്, അതായത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് എതിരായിട്ടുള്ള ഒരു വികാരമായി എടുത്ത് ഉയർത്തി കാണിക്കുന്നുണ്ട്. കാരണം അങ്കമാലിയിലാണ് വലിയ വികസന വിളംബരമായി ഇടതുപക്ഷം കൊട്ടിഘോഷിച്ച ഈ ഗിഫ്റ്റ് സിറ്റി ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുമെന്നൊക്കെ പറഞ്ഞത്. അതായത് 250 ലധികം ഹെക്ടർ ഭൂമി ഏറ്റെടുത്തിട്ടും ഇതുവരെയും ഗിഫ്റ്റ് സിറ്റി പ്രാബല്യത്തിൽ വരാത്തതിന്റെ ഒരു വികാരം, സർക്കാർ വിരുദ്ധ വികാരം ഒരു പരിധിവരെയുമുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ 5 വർഷം ബെന്നി ബെഹനാൻ ഒന്നും ചെയ്തില്ല, ഇവിടെ വികസന ഈ മണ്ഡലത്തിൽ ഒന്നും പ്രവർത്തി ചെയ്തില്ല എന്ന രീതിയിലുള്ള ഒരു ക്യാമ്പയിനും ഇടതുപക്ഷം നടത്തുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആ ഒരു ഇതുകൂടി ടോം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചോളം ഇന്നസെന്റ് അല്ല സി രവീന്ദ്രനാഥ് എന്നുള്ള ഒരു കാൻഡിഡേറ്റ്. അദ്ദേഹത്തിനുള്ള ആ ഒരു വ്യക്തി പ്രഭാവം, ആ ഒരു ഇമേജ്, നേരത്തെ പറഞ്ഞതുപോലെ ബെന്നി ബെഹനാനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആ മണ്ഡലങ്ങൾ, ചാലക്കുടിയും കൈപ്പമംഗലവും കൊടുങ്ങല്ലൂർ അടക്കമുള്ള മണ്ഡലങ്ങളിലെ ഇടത് സ്വാധീനം കൂടുതൽ 2020 സ്വാധീനം ഈ വശത്ത് നിൽക്കുമ്പോൾ പോലും സി രവീന്ദ്രനാഥ് എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റ് എത്രത്തോളം വോട്ട് പിടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരും ചാലക്കുടിയും പൊതുവെ സി രവീന്ദ്രനാഥിന് മേൽക്കൈയുള്ള സ്ഥലങ്ങളാണ്, അതിൽ സംശയമില്ലല്ലോ ടോം. അവിടുന്ന് പരമാവധി വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളത് LDFന്റെ ഒരു ലക്ഷ്യമാണല്ലോ. അതുപോലെ തന്നെ പെരുമ്പാവൂർ മേഖലയിലേക്കും ഇന്നസെന്റ് നിന്നതിൽ നിന്ന് എത്രത്തോളം വ്യത്യാസമാകുന്നു ഈ കാൻഡിഡേറ്റ് മാറിയപ്പോൾ എന്നുള്ള ഒരു വിലയിരുത്തലുകൾ അവിടെ നടക്കുന്നില്ലേ? തീർച്ചയായും, കാരണം സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികൾ ഒരാളെന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും പ്രൊഫസർ സി രവീന്ദ്രനാഥിനെ. ഇന്നസെന്റിന്റെ അതായത് 2014 തെരഞ്ഞെടുപ്പിന്റെ സ്വഭാവമല്ല. അന്ന് PC ചാക്കോ ഇവിടെ മത്സരിക്കാൻ വരുമ്പോൾ PC ചാക്കോയ്ക്ക് എതിരായിട്ടുള്ള വികാരമുണ്ടായിരുന്നു, UDFനെതിരായിട്ടുള്ള വികാരമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സർക്കാർ വിരുദ്ധ വികാരം ചില മേഖലകളിൽ ഉണ്ടെങ്കിൽ പോലും സി രവീന്ദ്രനാഥ് എന്ന കാൻഡിഡേറ്റിനെ, സ്ഥാനാർത്ഥിയെ എടുത്തു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വ്യക്തി പ്രഭാവം, അദ്ദേഹം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ വലിയ രീതിയിൽ ഇവിടെ ചർച്ചയാകുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ പ്രചരണത്തിൽ ഒരു പടി മുന്നിലായിരുന്നു അദ്ദേഹത്തെ. അതായത് അദ്ദേഹം എല്ലാ മേഖലകളിലും
തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുമായി എത്തി എന്ന് തന്നെ പറയേണ്ടി വരും. യു ഡി എഫിന്റെ ഭാഗത്ത് അമിതമായൊരു ആത്മവിശ്വാസം യു ഡി എഫിന് ഉണ്ട് എന്ന് തന്നെ പറയുന്നു. പക്ഷേ അത് തന്നെയാണ് അവർക്ക് തിരിച്ചടിയാകാനുള്ള സാധ്യതയും. കാരണം പല മേഖലകളിലും ഈ മലയോര മേഖലകളിൽ ഇതിന്റെ ഈ മണ്ഡലത്തിന്റെ കിഴക്കൻ മേഖലകളിലൊക്കെ അദ്ദേഹം എത്തിയില്ല എന്ന്, അതായത് യു ഡി എഫ് പ്രചരണവുമായി എത്തിയില്ല, ഇപ്പോഴും പര്യടനം അവിടെ ആ ഭാഗത്തേക്ക് എത്തിയില്ല എന്ന് ഒരു ആക്ഷേപം ഉയരുന്നുണ്ട് കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് പോലും. മാത്രമല്ല ബെന്നി ബെഹനാൻ ഇത്തവണത്തെയും ഈ തെരഞ്ഞെടുപ്പിൽ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. പിന്നീട് എല്ലാ സിറ്റിംഗ് എംപിമാരും മത്സരിക്കണമെന്ന് നിർദ്ദേശം വന്നതുകൂടിയാണ് ബെന്നി ബെഹനാൻ ഇവിടെ സ്ഥാനാർത്ഥിയായി എത്തുന്നത്. അതായത് അദ്ദേഹത്തിന് പോലും ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത അവസ്ഥയായിരുന്നു ഒരു ഘട്ടത്തില്. പക്ഷേ ഇവിടെ പൊതുവെ കോൺഗ്രസ് പറയുന്നത്, കോൺഗ്രസ് ക്യാമ്പ് പറയുന്നത് സർക്കാർ വിരുദ്ധ വികാരമുണ്ട്, അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി പിടിക്കാൻ കഴിയും, നിലനിർത്താൻ കഴിയും. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ പോലും സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം അത് അലയടിക്കുകയാണെങ്കിൽ അത് യു ഡി എഫിന് വളരെ എളുപ്പത്തിൽ വോട്ടുകൾ സമാഹരിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് ചാലക്കുടി. കാരണം ചാലക്കുടി എന്ന് പറയുന്നത് ആ മണ്ഡലത്തിന്റെ ഘടന നോക്കുകയാണെങ്കിൽ അതൊരു യു ഡി എഫ് അനുകൂല മണ്ഡലമാണ്. അത് ഈ ഒരു ആദ്യം ഉണ്ടാകാതിരുന്ന ഒരു ആത്മവിശ്വാസം ഇപ്പോൾ യു ഡി എഫ് ക്യാമ്പിന് കൊടുത്തിട്ടുണ്ട് എന്ന് കൂടി അനുമാനിക്കേണ്ടതായി വരുന്നു. അപ്പോഴും ഈ പറഞ്ഞതുപോലെ തന്നെ 2020 സാന്നിധ്യം ബി ജെ പിയുടെ വോട്ട് വിഹിതം കുറഞ്ഞേക്കാമെന്നുള്ളൊരു വിലയിരുത്തലുകൾ അങ്ങനെയാണെങ്കിൽ ഈ വോട്ടുകൾ എവിടേക്ക് പോകുന്നു എന്നുള്ളതൊക്കെ വലിയ ചോദ്യചിഹ്നമാണ്.